ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അധികാരം ചിലർക്കൊരു ലഹരിയാണ്. അധികാരം അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഒരവസരവും പലരും പാഴാക്കാറില്ല. ഈ അധികാരത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും സ്വയം തന്റെ പ്രസ്റ്റീജ്, അഭിമാനം, മുഖം നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നീട് വീണ്ടെടുക്കുക വളരെ അസാധ്യമാണ്. കുടുംബത്തിന്റെ മുമ്പിൽ പോലും മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും, നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ. പിന്നെ കുടുംബത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന്റെ കാര്യം പിന്നെ പറയാനുമില്ല. എല്ലാ കാലവും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. പിന്നെ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പറയാനുമില്ല, അവർക്ക് വലിയ പ്രസ്റ്റീജ് ഒന്നുമില്ല എന്നാണോ വിചാരിക്കുന്നത്? പക്ഷേ അവരും സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി പോരുന്ന മൂല്യങ്ങൾ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രസ്റ്റീജ്, സത്യസന്ധത, മറ്റുള്ളവരുമൊക്കെ ആയിട്ടുള്ള ബന്ധം, അത് കുടുംബങ്ങളിൽ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്. സമൂഹം മാതൃകാപരമായി കാണണമെങ്കിൽ സമൂഹത്തോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യതയുണ്ടാകണം, ഒരു സത്യസന്ധതയുണ്ടാകണം. അതിൽ കളങ്കം വന്നു കഴിഞ്ഞാൽ, ഒരു സംശയത്തിന്റെ കരിനിഴൽ നമ്മുടെ മേലെ ബാധിച്ചാൽ, പിന്നീട് അത് കഴുകിയെടുക്കുക, വൃത്തിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്. സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് ഇതുവരേക്കും പിണറായിയോ പിണറായിയുടെ കുടുംബമോ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണത്? അപ്പോൾ ഇതുപോലെയുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ഇപ്പോഴും അവരെ വിശ്വസിച്ച് അധികാരത്തിൽ കയറ്റിയ ഒരു ജനതയോട് എന്തെങ്കിലും തരത്തിലുള്ള കൂറവർ കാണിച്ചോ? അപ്പൊ നമ്മള് സ്വയം ലജ്ജിക്കുക എന്നുള്ളതല്ലാതെ. ഇപ്പോ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. അത്യുന്നതമായ സദാചാര മൂല്യങ്ങളും രാഷ്ട്രീയ സത്യസന്ധത സൂക്ഷിച്ചും ജീവിതത്തെ ഒരു ദർശനമായി സ്വീകരിച്ചുമൊക്കെ മൺമറഞ്ഞു പോയ സഖാക്കന്മാരോട് വിധേയത്വം പുലർത്തുന്ന ആദരവും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതുപോലെ തന്നെയല്ലേ പിണറായി വിജയനെയും ആദ്യം പറഞ്ഞിരുന്നത്? അപ്പോ ഈ പാർട്ടിയിലേക്ക്, പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് പലതരം സ്റ്റേജസ് ഇപ്പോ പാർട്ടിയിൽ തന്നെ വഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമല്ല. തട്ടുകടയിൽ നിന്നാലും സാരമില്ല, അവരൊക്കെ ഇന്ന് IAS വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇന്ന് ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അവർക്ക് പിന്നെ സാധാരണക്കാരാണെങ്കിൽ പോലും ലണ്ടനിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ 24-45 ലക്ഷം രൂപയൊക്കെയാണ് കള്ളക്കണക്കിലൂടെ മുഖ്യമന്ത്രിയുടെ കുടുംബമടക്കം എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അപ്പോ ഇപ്പോൾ ഒരു പാർട്ടിയുടെ അഭിമാനം എന്തേ ഇപ്പൊ ആരും സഖാക്കന്മാർക്കാർക്കും സംസാരം മുട്ടിപ്പോയത്? അപ്പം ഇതുപോലെ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയായിരുന്നോ LDF വരട്ടെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്നത്? നമ്മുടെ SPക്ക് ചിലത് പറയാനുണ്ട്, നമുക്കത് കേൾക്കാം. ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങി, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വാങ്ങി, ആദ്യം 4 ദിവസവും പിന്നെ അടുത്ത 4 ദിവസവും. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. പക്ഷേ ചീഫ് മിനിസ്റ്റർ അഡീഷണൽ പ്രൈം സെക്രട്ടറി CM ദേവീന്ദ്രനെ 27-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. സ്വപ്ന സുരേഷിന്റെ പേരിൽ കരമനയിലെ ഒരു ബാങ്കില് 58 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. അതില് സാധാരണക്കാരൻ 50,000 രൂപയുടെ ട്രാൻസാക്ഷനുമായി പോയാൽ പാൻ കാർഡ് അറ്റാച്ച് ചെയ്യണം. 1,00,000 രൂപ അക്കൗണ്ടിൽ വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ED ഒരു മെസ്സേജ് നമുക്ക് വരും, മെയിൽ വരും, ബാങ്ക് മാനേജറെ വിളിച്ച് സംസാരിക്കും. അപ്പോ ഈ 58 കോടി രൂപ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. 58 കോടി രൂപ കരമനയുള്ള ബ്രാഞ്ചിൽ സ്വപ്നയുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളത്? അക്കൗണ്ടിലാണ് 20 കോടി രൂപ യൂണിറ്റ് ആക്കിനും വന്നത്. 58 ലക്ഷം രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലാണ് പണം വന്നതെന്ന് കരുതുന്നു. അതിന്റെ 40 കോടി രൂപ യൂണിറ്റ് ആക്കിനും വന്നത്. 50 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. സ്വപ്ന സുരേഷിന്റെ പേരില് കരമനയിലെ ഒരു ബാങ്കില് 58 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. അതില് ആ അക്കൗണ്ടിലാണ് 20 കോടി രൂപ യൂണിറ്റ് ആക്കിനും വന്നത്. 58 ലക്ഷം രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലാണ് പണം വന്നതെന്ന് കരുതുന്നു. അതിന്റെ 6 പേരിലാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അതിന്റെ അക്കൗണ്ട് 6 പേരിൽ അതിൽ ചില വ്യാജ റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് 58 കോടി രൂപയുടെ ഒരു റെമിറ്റൻസ് അല്ലെങ്കിൽ 58 കോടി രൂപ ഇതൊക്കെ IT ഡിപ്പാർട്ട്മെന്റ് അറിയുമെന്ന് വിചാരിക്കാം വന്നു എന്ന് കാണുന്നുണ്ട്. ആ അക്കൗണ്ടിൽ തന്നെ 20 കോടി വന്നു യൂണിറ്റ് ആക്കിന് പോയി. ആ 20 കോടിയിൽ
14.5 crore യൂണിറ്റ് ആക്ടിന് ലഭിച്ചുള്ളൂ, 5.5 crore കമ്മീഷൻ വ്യവസ്ഥയിൽ പോയി എന്നാണ്. ആ കമ്മീഷൻ വ്യവസ്ഥയിൽ 5.5 crore 1 crore ഒരു ലോക്കറിലെ ചാർട്ടേഡ് അക്കൗണ്ട് വേണുഗോപാലിൻ്റെ പേരിലും സ്വപ്നയുടെ പേരിലും ശിവശങ്കരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപിച്ചു, ഡോക്ടറെ സൂക്ഷിച്ചിരുന്നു. എന്തായാലും അത് ഈടി കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അത് അക്കൗണ്ട് ചെയ്തു പോയിട്ട് 3.5 crore അക്കൗണ്ട് ഇനി ഈടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. നാളെ തിങ്കളാഴ്ചയാണ് ഈഡിക്ക് മുമ്പിൽ നമ്മുടെ അമിഞ്ഞ രവീന്ദ്രൻ ഹാജരാകേണ്ടത്. അതിനു മുമ്പ് തന്നെയാണ് മാനസികമായി തകർന്നു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കാമെന്നുള്ള തന്ത്രമൊക്കെ ഇനി വില പോകുമോ എന്നറിയില്ല. അത് ആർക്ക് പോയി, എങ്ങോട്ട് പോയി, അക്കാര്യത്തിലേക്കാണോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ഈഡി വിളിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എങ്കിലും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കോൺസുലേറ്റിന്റെ പേരിലെ 6 അക്കൗണ്ടാണ് കലമന ബാങ്കിലുണ്ട്. അതിൽ 1 അക്കൗണ്ട് സ്വപ്നയുടെ പേര് രജിവാരൻ്റെ പ്രവർത്തനത്തിന്, പിന്നെ 2 ഒരു അക്കൗണ്ട് സ്വപ്നയുടെ സ്വന്തം പേരിൽ, ഇനി 4 അക്കൗണ്ടുണ്ട്. അതിൽ 1 ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള യു എ കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടാണ്. ബാക്കി 3-4 അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചിലവാക്കുന്ന അക്കൗണ്ടാണ്. അപ്പോൾ 6 അക്കൗണ്ട് യു എ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊരു 800,000 രൂപ സ്വപ്ന സുരേഷിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്നു ചേർന്ന് കിടപ്പുണ്ട്. അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഏത് രീതിയിൽ കിട്ടിയ കമ്മീഷൻ? ഒരു കൺസൈൻമെൻറ്റിന് സ്വർണം വന്നാൽ $1,000 കമ്മീഷൻ സ്വപ്നയ്ക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2017 17,000 കിലോ ഈന്തപ്പഴം വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ കുട്ടികൾക്ക് സമ്മാനമായിട്ട് യു എ കോൺസുലേറ്റ് കൊടുത്ത ഈന്തപ്പഴമാണ്, അല്ലെങ്കിൽ സൗദി ഗവൺമെൻറ് അല്ലെങ്കിൽ യു എ ഗവൺമെൻറ് കൊടുത്ത. അത് എറണാകുളത്ത് അവിടെ പോർട്ടിലാണ് വന്നത്. അത് കൈപ്പറ്റിയത് സ്വപ്നയെ ചരിത്തമാണ്. വിദേശ നാണ്യ സഹായ ചട്ടവിരുദ്ധമായ ഒരു ഇടപാടാണ് അതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. കാരണം നമുക്കങ്ങനെയൊന്നും ഇത്ര ബൾക്ക് രീതിയിലുള്ള സഹായമൊക്കെ സ്വീകരിക്കണമെന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അധികാരം വേണം, അല്ലെങ്കിൽ അനുമതി വേണം. അല്ലാതെ ഇന്ത്യക്കാർക്കാർക്കും തോന്നുന്നതുപോലെ എന്ത് സാധനവും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വ്യവസായത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അത് വേറെ. പക്ഷേ ഒരു സഹായം ഒരു വിദേശ രാജ്യത്തു നിന്ന് ഇന്ത്യയിലെ ഒരാൾക്കോ വ്യക്തികൾക്കോ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറിനോ പോകുമ്പോൾ അത് ചട്ടലംഘനമായിട്ട് കണക്കാക്കും. അനുമതി വാങ്ങിച്ചിട്ട് വേണം ഇത് വിതരണം ഇത് വരുത്താൻ. രണ്ടാമത്, ഈ വന്നിരുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് കാര്യത്തിന് വന്നു, ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ ഉള്ളത് വിശദീകരിക്കുകയും വേണം. 17,000 കിലോ ഈന്തപ്പഴം ഇവിടുത്തെ കുട്ടികൾക്ക് സംഭാവനയായിട്ട് ലഭിച്ചതാണ്. പക്ഷേ അതിന് സ്വപ്ന സുരേഷന് കമ്മീഷൻ കിട്ടി, 7-8 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ലഭിക്കുന്നു, ആര് കൊടുത്തു? മണി ട്രാൻസാക്ഷൻ ധാരാളം ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നത് ഇഡി ഇപ്പം ചോദ്യം ചെയ്ത് അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് തനിക്ക് കിട്ടിയ പൈസ മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ പണം കൊടുത്തു കമ്മീഷനായിട്ട്, സർക്കാരിൻ്റെ ഏതൊക്കെ ലെവലിലെ പണം ചെന്നു, അത് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ടാവും. അത് ശിവശങ്കരനുമായിട്ട് കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം അതിന് മറ്റാർക്കെങ്കിലും സർക്കാർ ലെവലിലുള്ളവർക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റ് ഏജൻസി മറ്റ് സർക്കാരിലെ ഇതര സ്ഥാപനങ്ങളിലുള്ളവർക്കോ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭാവന ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് ചെയ്യണം. വന്നു ചേർന്നിരിക്കുന്ന പണം അത് 1 crore റെഡ് കാർഡായിട്ട് പിടിച്ചതുകൊണ്ട് മാത്രം അത് തെളിവായി. പക്ഷേ ഇവിടെ നിന്ന് യു എ കോൺസുലേറ്റിലെ അവിടെ ഉള്ള 2-3 ആ ഉന്നത പദവിയിലെ കോൺസുലേറ്റിലെ അവിടുത്തെ ഫൈനാൻസ് ഓഫീസർ ഖാലി ഷൗക്രി അയാളത്തെ അദ്ദേഹത്തിന് 1,30,00,000 രൂപ അല്ലെങ്കിൽ 1.90 crore അത്രയും ഇവിടെ നിന്ന് ഷൗക്രി വിദേശത്തേക്ക് കടത്തി എന്ന് കരുതുന്നു. അത് ആ പണം കൊണ്ടുവന്ന കൂട്ടത്തിൽ ഡോളറായിട്ട് കൊണ്ടുവന്ന കൂട്ടത്തിൽ സ്വപ്ന സുരേഷും ശരത്തും കൂടെ പോയി എസ്കോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സ്വപ്ന സുരേഷ് അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അൽഷാബി എന്ന് പറഞ്ഞ കോൺസുലേറ്റ് ജനറൽ ജമാൽ അൽഷാബി, അതുപോലെ തന്നെ അഡ്മിൻ അറ്റാഷ ആയിരുന്ന മുസാഗിരി, ഇവർക്കൊക്കെ പണം ലഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെ കടത്തി, ഏത് വിധത്തിൽ കടത്തി? ഇവിടെ സ്വർണം വന്നിട്ട് അതിൻ്റെ കമ്മീഷനാണോ, അത് ഇവിടുന്ന് അങ്ങോട്ട് കടത്തുമ്പോൾ ഡോളറായിട്ട് പോവുകയാണ്? ഈത്തപ്പഴ സ്വർണവും ഖുർആന്റെ രൂപത്തിൽ വന്ന സ്വർണവും മലദ്വാർ ഗോൾഡുകളും ഉമ്മറത്തുടെയും പിന്നാമ്പുറത്തുടെയും വന്ന ഗോൾഡുകളും ഇനി എത്രയെത്രയാണിനി കാണാൻ കിടക്കുന്നത്. ഒരു സർക്കാർ ജനങ്ങളെ മുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. 58 crore എവിടെ കിടക്കണം നോക്ക. പിന്നെ എങ്ങനെയാ ഖജനാവിൽ പണമുണ്ടാവുക? പിന്നെ എങ്ങനെയാ സർക്കാർ പാപ്പരാകാതിരിക്കുക? എങ്ങനെയാ കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കയ്യിലുണ്ടാകുക? ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി ചികിത്സയ്ക്കാണ് എന്ന വ്യാജേന 2,00,000 രൂപയാണ് സർക്കാരിനെ പറ്റിച്ചത് പിണറായി വിജയനും കുടുംബവും. അപ്പോ ഇവര് വന്നു, എല്ലാം ശരിയായി.